നമസ്കാരം. എ കെ ജി സെന്ററിന് നേരെ ആക്രമണമുണ്ടായ കേസിൽ വനിതാ കോൺഗ്രസ് പ്രവർത്തകയടക്കം രണ്ടുപേരെ കൂടി പ്രതി ചേർത്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുഹൈൽ ഷാജഹാൻ, ആറ്റുപ്രയിലെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തക നവ്യ ടി എന്നിവരെയാണ് കേസിൽ പ്രതി ചേർത്തത്. ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് ഇരുവരെയും പ്രതി ചേർത്തിരിക്കുന്നത്. നിലവിൽ രണ്ടുപേരും ഒളിവിലാണ്. ഇരുവർക്കുമെതിരെ ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കുമെന്നും പോലീസ് അറിയിച്ചു. അതേസമയം സുഹൈൽ വിദേശത്ത് കടന്നതായും പോലീസിന് സംശയമുണ്ട്. ഇത് കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിവരികയാണ്. എ കെ ജി സെന്റർ ആക്രമണത്തിനായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ജിതിൻ ഉപയോഗിച്ചിരുന്ന ഡിയോ സ്കൂട്ടർ സുഹൈൽ ഷാജഹാന്റെ ഡ്രൈവറുടേതാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. സ്കൂട്ടർ ഉടമ സുധീഷ് വിദേശത്തേക്ക് പോയതായും പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ സ്കൂട്ടർ ക്രൈംബ്രാഞ്ച് നേരത്തെ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. സംഭവ ദിവസം ഈ സ്കൂട്ടർ രാത്രി 10:30 ഗൗരീഷപ്പെട്ടെത്തിച്ച് ജിതിന് കൈമാറിയത് ആറ്റപ്ര സ്വദേശിയും യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവുമായ നവ്യയാണ്. പിന്നീട് സ്കൂട്ടർ ഓടിച്ച് എ കെ ജി സെന്ററിൽ സ്ഫോടക വസ്തു എറിഞ്ഞ ശേഷം ജിതിൻ ഗൗരീഷപ്പെട്ടത് മടങ്ങിയെത്തുകയായിരുന്നു. തുടർന്ന് നവ്യയ്ക്ക് സ്കൂട്ടർ കൈമാറി ശേഷം സ്വന്തം കാറിലാണ് ജിതിൻ പിന്നീട് യാത്ര തുടർന്നത്. രാത്രിയിൽ ജിതിന്റെ പേരിലുള്ള കാറും പിന്നാലെ ഡിയോ സ്കൂട്ടറും പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെടുത്തിരുന്നു. ചോദ്യം ചെയ്യലിൽ ജിതിന് സ്കൂട്ടർ എത്തിച്ച കാര്യം നവ്യ സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജിതിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ സുഹൈൽ ഷാജഹാനും നവ്യയും ഒളിവിൽ പോവുകയായിരുന്നു. അതേസമയം എ കെ ജി സെന്റർ ആക്രമണ കേസിലെ പ്രതി ജിതിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജിതിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ജിതിന്റെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. മുമ്പും കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ജിതിന് ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും അതിനാൽ തന്നെ ജാമ്യം അനുവദിക്കരുതെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. പൊട്ടാസ്യം ക്ലോറൈഡ് അടങ്ങിയ രാസവസ്തുവാണ് എ കെ ജി സെന്ററിന് നേരെ എറിഞ്ഞതെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇത്തരം ചെറിയൊരു സ്ഫോടനത്തിൽ നിന്നാണ് പുറ്റിങ്ങലിൽ നൂറുകണക്കിന് പേരുടെ ജീവൻ നഷ്ടമായ ദുരന്തം സംഭവിച്ചത്. അത്തരം വ്യാപ്തിയുള്ള കൃത്യമാണ് ജിതിൻ ചെയ്തതെന്നും അതിനാൽ തന്നെ പ്രതിക്ക് ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. എന്നാൽ സാധാരണക്കാരനായ ജിതിന് സാക്ഷികളെ സ്വാധീനിക്കാനോ മാത്രമല്ല തെളിവ് നശിപ്പിക്കാനോ കഴിയില്ലെന്നും അതിനാൽ ജാമ്യം നൽകണമെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ജിതിനെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടും തെളിവുകളൊന്നും ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. സംഭവ ദിവസം രാത്രി 11:00 ജിതിൻ ഗൗരീഷപ്പെട്ടത്തെത്തി. അവിടെ നിന്ന് തമ്പുരാൻ മുക്കിലൂടെ കുന്നുകുഴിയിലെത്തി. തുടർന്ന് സ്പാർക്ക് ഓഫീസിന് സമീപത്ത് കൂടി എ കെ ജി സെന്ററിന് മുന്നിലെത്തിയ ശേഷം ഇയാൾ സ്ഫോടക വസ്തു എറിയുകയായിരുന്നു. തുടർന്ന് കുന്നുകുഴി വഴി തമ്പുരാൻ മുക്കിലേക്ക് ഡിയോ സ്കൂട്ടറിൽ മടങ്ങിയെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.